ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ, എല്ലാവർക്കും സന്തോഷം വരുമാറാകട്ടെ എന്ന് എപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് നൽകിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി നന്ദി. താങ്ക് യു സോ മച്ച്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം. ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ്? വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇന്നത്തെ സന്തോഷ വാർത്തകൾ എന്തെല്ലാമാണ് എന്ന് ഫസ്റ്റ്, ഫോർ ഓഫ് പെൻറ്റക്കിളാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്. ശരിക്കും ഷഫിൾ ചെയ്യാം. ത്രീ ഓഫ് കപ്സ് വന്നു. Queen of Swords. The Logos. Two of Wands. So four of cups. Queen of Pentacles. Ten of Wands. The Hierophant. Bottom of the deck വന്നിരിക്കുന്നത് നയൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഇവിടെ സമ്പത്തിൻ്റെതായ സമൃദ്ധി നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ സാമ്പത്തികമാണ് വന്നിരിക്കുന്നത്. രണ്ട് മൂന്ന് ഒറക്കിൾ കാർഡ്സ് കൂടി എടുക്കട്ടെ. സാക്രിഫൈസ്, ഡിസെപ്ഷൻ ആൻഡ് എൻവി, ഷാഡോ, ബാലൻസ്, ഡെസ്റ്റിനി. ഇവിടെ സോളിറ്റ്യൂഡാണ്. പലരും ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത്. ഇവിടെ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെന്റക്കിളാണ്, ഫോർ ഓഫ് കോയിൻസ് ആണ്. ഇവിടെ നിങ്ങളിൽ പലർക്കും സമ്പത്തിൻ്റെതായ ഒരു സ്റ്റെബിലിറ്റി വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. സമ്പത്തിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന എനിക്കൊരു സ്റ്റെബിലിറ്റി വേണം എന്ന് ആഗ്രഹിച്ചിരുന്ന പലരും പല തരത്തിലും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് കാണുന്നത്. അതിനായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം, അതിനായിട്ട് ശ്രമിച്ചിരിക്കണം. വെറുതെ ഇരുന്നാൽ കിട്ടില്ല ഒന്നും. അപ്പോൾ അതിനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന തരത്തിൽ അതുപോലെ സാമ്പത്തികം നേടാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു, അത്തരം ഒരു സാഹചര്യം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. പെന്റക്കിൾ എന്ന് പറയുമ്പോൾ എർത്ത് സൈനാണ്, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ ത്രീ ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. സെലിബ്രേഷനാണ്. നിങ്ങൾ പലരും ഇപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന അവസരമാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പുതിയ വീടിൻ്റെ പാലുകാച്ചലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിൻ്റെ ജനനമോ, അല്ലെങ്കിൽ
കുഞ്ഞിന്റെ പേരിടിയിൽ ചടങ്ങ്, അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ മാരേജ് പ്രപ്പോസൽ അങ്ങനെ വരിക, അല്ലെങ്കിൽ അതിനുള്ള സെലിബ്രേഷൻ, വിവാഹം നടക്കുന്നതിന്റെ സെലിബ്രേഷൻ, വാഹനം വാങ്ങിച്ചതിന്റെ, ജോലി പ്രൊമോഷൻ കിട്ടിയതിന്റെ, ജോലി കിട്ടിയതിന്റെ, എന്തിൻ്റെയും ഒരു സെലിബ്രേഷൻ ആകാമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു അവസരം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഹൈപ്രിസ്റ്റസ് എനർജിയാണ് ഇവിടെ. പലർക്കും ദൈവാധീനം, നിങ്ങൾക്ക് പഴയതിനേക്കാളും സമൂഹത്തിലൊരു ഉയർന്ന സ്ഥാനം ലഭിക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. ഇതുവരെ ഉള്ളതിനേക്കാളും നിങ്ങൾ സ്പിരിച്വലി ഒന്ന് കണക്റ്റായിട്ട് നിങ്ങളെ പലരും ആദരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് പലരും ശ്രദ്ധിക്കുന്ന, അത് കേൾക്കാൻ കാത്തിരിക്കുന്ന, അതിനായിട്ട് തേടി വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊന്നുകൂടി നിങ്ങളുടെ നിലയിൽ നിന്ന്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്നും ഒന്നുകൂടി ഒരു ഉയർച്ച വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇത് സ്പിരിച്വലി പ്രിൻസസ് ഓഫ് സോട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അതായത് ക്യൂൻ ഓഫ് സോട്സ്. ക്യൂൻ ഓഫ് സോട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരവസ്ഥ. കാരണം ചിലപ്പോഴൊക്കെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വതന്ത്രയാവണം, അല്ലെങ്കിൽ സ്വതന്ത്രരാവണം എന്നുള്ള ചില ചിന്താഗതികളുണ്ടല്ലോ. മറ്റുള്ളവരുടെ അടിമ ആവാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥ എനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് സ്വതന്ത്രരാവുന്ന ഒരവസ്ഥ. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ മാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് വീട്ടിലും ബന്ധുക്കളുടെ ഇടയിലും ഒരു സ്ഥാനം, നിങ്ങളെ നിങ്ങളെ ഒന്ന് പേടിച്ചു കഴിയുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോഡ് എയർ സൈനാണ് ജെമിനി ലിബ്ര അക്വേറിയസ് എനർജി. അതുപോലെ പറഞ്ഞ വാക്കിന് വിലയുണ്ടാവുക. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വിലയുണ്ട്. അതുപോലെ നിങ്ങളെ മറ്റുള്ളവർ കാണാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ക്യൂനാവുകയാണ് നിങ്ങളിവിടെ. അത് മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്പിരിച്വലിയാണ്, ഇവിടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് എന്ന് കാണുന്നുണ്ട്. തോട്ട്സ് ആണ് കൂടുതലും. അത് ബുദ്ധിപരമായിട്ടുള്ള ചില നീക്കങ്ങൾ എടുക്കാൻ നിങ്ങൾ സമർത്ഥരാണ് എന്നുള്ളതാണ് കാണുന്നത്. ലവേഴ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ സോൾ കണക്ഷൻ ആണ്. നിങ്ങൾ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഒന്നായിട്ടുള്ളവർ ആയിരുന്നു. അത് ഈ ഒരു ജന്മത്തിലും നിങ്ങളുടെ കർമ്മയൊക്കെ ഒടുങ്ങിയിട്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന എനർജിയാവാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോയിരിക്കുന്നവർ ഒന്നിച്ച് കൂടിച്ചേരുന്ന ഒരു എനർജിയാവാം. എന്തായാലും നിങ്ങൾ സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകുന്നു വീണ്ടും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വീണ്ടും പോകുന്നു എന്ന് പറയുമ്പോൾ പിരിഞ്ഞിരുന്നിട്ട് പിന്നെയും ഒന്നിക്കുന്നു, അല്ലെങ്കിൽ ചിലർക്ക് ഇവിടെ കൂടിച്ചേരാനുള്ള എനർജി, ഇവിടെ വിവാഹം നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക്, ഒരു മാരേജ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലായിട്ടിരുന്നിട്ട് പുതിയൊരു ലൈഫിലേക്ക് വീണ്ടും തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഡ്യൂ ഓഫ് വാൻസ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ പലരും എന്തിനൊക്കെയോ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്ന ഒരു എനർജി ഉണ്ട്. എന്തിനു വേണ്ടിയായാലും അത് നിങ്ങളുടെ കാത്തിരിപ്പ് കുറച്ച് നാൾ കൊണ്ടേ നിങ്ങൾ തുടങ്ങിയതാണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെയും എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ സാമ്പത്തികമായിരിക്കാം, നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുണ്ടായിരിക്കാം, അതിൻ്റെ ഒരു കാത്തിരിപ്പാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ആകാം എന്ന് കാണുന്നു. ചിലപ്പോൾ പ്രമോഷനൊക്കെ ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ആവാം, അല്ലെങ്കിൽ വിവാഹ പ്രപ്പോസലുകൾ, അല്ലെങ്കിൽ പിരിഞ്ഞുപോയ പാർട്ട്ണർ തിരിച്ചു വരാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒക്കെയും ആവാം. എന്തായാലും നിങ്ങൾ എന്തിനോ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാവാം, അല്ലെങ്കിൽ അമ്മ മക്കൾ പിണങ്ങിയിട്ട്, സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് അവർ തിരിച്ചു വരും എന്നുള്ള ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുക. എന്തായാലും എന്തോ വന്നു ചേരാനുള്ളതാണ്. പല സാഹചര്യങ്ങളുണ്ടല്ലോ, പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് കാത്തിരിക്കാൻ. അപ്പോൾ അതിൽ എന്തോ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങൾ അത് കാത്തിരിക്കുന്നു, വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. ഇവിടെ ഫോർ ഓഫ് കപ്സ് ആണ്. ഒരുപാട് നിരാശ അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിരാശ അനുഭവിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇവിടെ കപ്പിന്റെ എനർജിയാണ്. കപ്പ് വാട്ടർ സൈനാണ്. ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഹൃദയപരമായി
ഇമോഷൻസ് ആണ്. എന്തോ ആരുടെയോ സ്നേഹബന്ധം നഷ്ടപ്പെട്ടിട്ട് ഇവിടെ അതിനായിട്ടുള്ള നിരാശയാണ്. അത് ലഭിക്കാനുള്ള, വീണ്ടും അത് ലഭിക്കണം എന്ന് കരുതി കാത്തിരിക്കുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. ആ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം എന്താണോ അതെനിക്ക് തിരിച്ചു കിട്ടണം, ഇല്ല എങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു വാശിയിൽ ഇവിടെ കാത്തിരിക്കുന്ന എനർജി ഇവിടെ ഉണ്ട്. നിരാശ ഒരുപാട് മനസ്സിന് നിരാശ അനുഭവിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും ജോലിക്കാര്യത്തിന് വേണ്ടി നോക്കിയിരുന്നിട്ട് കിട്ടാതിരിക്കുന്ന എനർജിയും ആവാം. എന്തായാലും ഒരുപാട് മാനസികമായി വിഷമം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. ക്യൂരോപ്പെൻഡക്കളാണ് ഇവിടെ ജോലി നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്ന അവസ്ഥ, ഇൻഡിപെൻഡൻ്റ് ആവുന്ന അവസ്ഥ, സാമ്പത്തികമായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കുന്നു. അതായത് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സിന് ചിലപ്പോൾ തുടക്കം ഇട്ടിട്ടുണ്ടാവാം. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് പല സാഹചര്യങ്ങളുണ്ടല്ലോ. ചിലപ്പോൾ തയ്യൽ ജോലിയാവാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്ത് ജോലിയും ചെയ്തും നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ സാധിക്കും. മണി ഏൺ ചെയ്യാനുള്ള പലവിധ മാർഗങ്ങളെ ഇവിടെ തിരയുന്നതായിട്ടും അത് നിങ്ങൾക്ക് ഫലപ്രദമായി നിങ്ങളിലേക്ക് വരുന്ന എനർജിയുമാണ് ഇവിടെ കാണുന്നത്. പിന്നീട് ടെൻ ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ. നിങ്ങൾ കുറേ കാലം കൊണ്ടേ ഒരു ജോലി ചെയ്ത് ചെയ്തും എടുത്തു, വളരെയധികം ഉത്തരവാദിത്തമുള്ള ജോലി ആയിരിക്കാം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. അത് നിങ്ങളിപ്പോൾ അതിൽ തളർന്നു കഴിഞ്ഞു, അതിനെ അങ്ങ് മടുത്തു കഴിഞ്ഞു, മടുത്തിട്ട് നിങ്ങൾ അതിനെ പുതിയതായിട്ട് നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. മറ്റൊരു ജോലിയിലേക്ക് പോകുന്നത് മറ്റൊരു പുതിയൊരു ലൈഫിലേക്ക് ഉള്ള പോക്കും ആവാം. പുതിയൊരു ലൈഫ് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ പല പരാജയങ്ങളും വന്നിട്ട് ആ ഒരു ലൈഫ് എൻഡ് ആയിക്കൊണ്ട് പുതിയൊരു ലൈഫ് ഇവിടെ തുടങ്ങാൻ പോകുന്നു. ഒരു സൈക്കിൾ എൻഡായിട്ട് മറ്റൊരു സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെ അതുവഴി നിങ്ങൾക്ക് നമ്മുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് സമൃദ്ധിയും ഐശ്വര്യവും വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ സമൃദ്ധിയും ഐശ്വര്യവും വരുമ്പോഴാണ് ഇവിടെ പുതിയ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതും അതിലൂടെ മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നതും അങ്ങനെയാണെന്ന് കാണുന്നു. അതുപോലെ ഹെറോഫന്റ് എനർജിയാണ്. ഇവിടെ ഹെറോഫന്റ് എനർജി വന്നിട്ടുണ്ട്, ഹൈപ്രിസ്റ്റസ് എനർജിയും വന്നിട്ടുണ്ട്, ബ്ലബേഴ്സും വന്നിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ഒരു ടിൻഫ്ലെയിം കണക്ഷനാണ് കാണുന്നത്. ടിൻഫ്ലെയിം കണക്ഷൻ എന്ന് പറയുമ്പോൾ ഡിവൈൻ മസ്കുലൈൻ എനർജി ഇവിടെയുണ്ട്, ഡിവൈൻ ഫെമിനൈൻ എനർജി ഇവിടെയുണ്ട്. തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ബ്ലബേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ജന്മത്തും ഒരു ഒന്നിച്ച് കഴിഞ്ഞിരുന്നവർ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഹെറോഫന്റ് എനർജി എന്ന് പറയുമ്പോൾ ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ നല്ല അവബോധമുള്ള വ്യക്തിയാണെന്ന് കാണുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളുടെ അഡ്വൈസ് തേടാൻ തന്നെ മറ്റുള്ളവർ വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നല്ല കഴിവുള്ള വ്യക്തികളാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക് മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണുന്നത്. നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവിടെ സാക്രിഫൈസ് ചെയ്ത് നേടണം എന്നുള്ളതാണ് പറയുന്നത്. സാക്രിഫൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ത്യാഗം ചെയ്യുകയാണ്. ത്യാഗം ചെയ്തൊന്ന് നേടുമ്പോൾ പുതിയ നല്ല പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും. പുതിയ പ്രതീക്ഷകളുള്ള ഒരു ലൈഫിലേക്ക് അത് നേടിയെടുക്കുക എന്ന കാര്യവും ഇവിടെ സാധിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒന്ന് നേടണമെങ്കിൽ ഒന്നിനെ നമ്മൾ ത്യജിക്കണം. ഒരു സുഖം ലഭിക്കണമെങ്കിൽ ഒരു മറ്റൊരു സുഖത്തെ ത്യജിക്കണം, നഷ്ടപ്പെടുത്തണം, അതിന് സഹിക്കണം, സഹിച്ചുകൊണ്ട് വേണം, സഹനശക്തി ഉണ്ടാവണം, എന്നിട്ട് വേണം നിങ്ങൾക്ക് ത്യാഗം ചെയ്യാൻ. ആ ത്യാഗത്തിലൂടെയാണ് നിങ്ങൾക്ക് പലതും നേടാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഡിസെപ്ഷൻ ആൻഡ് എൻവി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സമൃദ്ധി നിറഞ്ഞ ലൈഫിലേക്ക് മറ്റാരുടെയൊക്കെയോ ദൃഷ്ടിദോഷം ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ദൃഷ്ടിദോഷം എന്ന് പറയുമ്പോൾ നല്ല ഡ്രസ്സ്, നിങ്ങളുടെ നല്ല ഡ്രസ്സ് ധരിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഓർണമെന്റ്സ് ധരിച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാവാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വാഹനം വാങ്ങിക്കുക. ഇതെല്ലാം കണ്ടിട്ട് അസൂയപ്പെടുന്നവരുടെ എനർജി ഇവിടെ ഉണ്ട്. അങ്ങനെ അസൂയപ്പെടുന്നത് നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഇവിടെ ഷാഡോ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അവിടെ നമ്മൾ സ്വന്തം നിഴൽ കണ്ട് ഭയപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകാം. കാരണം മൈൻഡ് മുഴുവനും കുറേയൊക്കെ നെഗറ്റീവ് അടിച്ചിരിക്കുമ്പോൾ നമുക്ക് നിങ്ങളുടെ തന്നെ എനർജി ഡൗൺ ആവുന്ന ഒരവസ്ഥ വരാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മാനസികമായും ശാരീരികമായും എനർജി നഷ്ടപ്പെടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അത്തരം ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കുക. ഇവിടെ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട്. പലർക്കും ഇവിടെ ഡിവൈൻ ബ്ലെസ്സിങ്സ്, ഏഞ്ചൽ ബ്ലെസ്സിങ്സ് ഒക്കെയും ലഭിക്കുന്ന ഒരു സമയം വരാൻ പോകുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികപരമായാലും അതുപോലെ തന്നെ മറ്റ് സ്നേഹത്തിൻ്റെ കാര്യമായാലും റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്കത് തുലനം ചെയ്ത് ഒന്നിലും നെഗറ്റീവിലും പോസിറ്റീവിലും ഒക്കെ ഒരേപോലെ ഉള്ള അനുഭവങ്ങൾ വരിക, ഒരേപോലെ സന്തോഷം പങ്കിട്ട്, സന്തോഷം വന്നാലും ദുഃഖം വന്നാലും എല്ലാം ഒരേപോലെ അങ്ങനെയൊരു നിലയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നതായിട്ട് ഇവിടെ കാണുന്നു. ഡെസ്റ്റിനി വന്നിട്ടുണ്ട്. ഇത് ഡെസ്റ്റിനി വിധിയാണ്. ഈ വിധിയിലൂടെ, വിധി എന്ന് പറയുന്നത് അത് യൂണിവേഴ്സിൻ്റെ തരിയിലാണത്. യൂണിവേഴ്സ് തരുന്നതാണ് നിങ്ങൾക്ക് വിധി എന്താണ്. നിങ്ങളുടെ കർമ്മ നിമിത്തം നിങ്ങൾ അനുഭവിക്കേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ വിധി നിങ്ങൾ കുറച്ച് അനുഭവിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നല്ലതായിട്ട് ലൈഫ് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഉപേക്ഷ വിചാരിക്കല്ലേ. ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം വീണ്ടും ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരെ ബൈ.